ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പുഴുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ചേമ്പില്ലേ, ആ ചേമ്പിനെ കൊണ്ട് ഉണ്ടാക്കുന്ന നല്ല നാടൻ പുഴുക്കാണ്. നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. ചോറിൻ്റെ കൂടെയും അല്ലാത്തപ്പോഴും വൈകുന്നേരത്തെ ചായൻ്റെ ഒക്കെ കൂടെയും കഴിക്കാനും അടിപൊളിയാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചേമ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 2 പീസ് ചേമ്പെടുക്കുക. പിന്നെ 1 കാൽ കപ്പ് കടല നമ്മൾ ഓവർ നൈറ്റ് പൊതിർത്തി വെക്കുക, അല്ലെങ്കിൽ 1.5 മണിക്കൂർ പൊതിർത്തി വെച്ചതാണ്. ജസ്റ്റ് 1 കാൽ കപ്പ് കടലയാട്ടോ ഇത്. ഇനി നമുക്ക് ഈ ഒരു ചേമ്പ് ഫുള്ളായിട്ട് അതിൻ്റെ തോലൊക്കെ കട്ട് ചെയ്ത് കഴുകിയെടുത്തതാണിത്. കഴുകിയെടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തത് ചേമ്പാണിത്. അപ്പോൾ ഇത് എടുക്കാം. ഇനി നമ്മളിത് ഉണ്ടാക്കുന്നത് കുക്കറിലാണ്, അതുകൊണ്ട് തന്നെ 1 കുക്കർ എടുക്കാം. അതിലോട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ചേമ്പുണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മുടെ കടലയില്ലേ അതും ഇട്ട് കൊടുക്കാം. അതും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും. ഇനി ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എൻ്റെ നന്നായി നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു 5 വിസിലിൽ 5 or 6 വിസിലിൽ ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ കടലയ്ക്ക് വേവണ്ടല്ലേ, 1 or 6 വിസിൽ അല്ലെങ്കിൽ 5 വിസിലോടന്നെ ഇത് റെഡിയാകും. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറിയ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് 4 അല്ലി വെളുത്തുള്ളി എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഒതുക്കി വരാം. അതായത് ഒരുപാടൊന്നും അരക്കണ്ട, അതുപോലെ വെള്ളമൊന്നും ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഒതുക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇതാ നമ്മുടെ വേവിക്കാൻ വെച്ച സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 6 വിസിലോടന്നെ ഇവിടെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 1 സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കണം. 1 സ്പൂണോ തവിയോ എന്തോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത് അങ്ങ് കുഴഞ്ഞ പോലെ കിട്ടും. ഇനി നമുക്ക് അടുപ്പത്തൊരു ചീനച്ചട്ടി വെക്കാം. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നല്ല സ്വാദമായിരിക്കും, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുക്കുക. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നല്ലോണം പൊട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 2 വറ്റൽ മുളകും ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് നമ്മുടെ നേരത്തെ ഒതുക്കി വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ തേങ്ങയും കൂടി ഇടുമ്പോൾ ഒരു ഒടുക്കത്തെ മണമാണ്, നല്ലൊരു മണമാണ്. ഈ വെളുത്തുള്ളിയും തേങ്ങൻ്റെ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഈ വെളിച്ചെണ്ണയിൽ വറക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അടിപൊളിയാണ്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് 1-2 മിനിറ്റ്സ് നമ്മളിങ്ങനെ വറക്കുന്ന സമയത്ത് നല്ല സ്മെല്ല് കിട്ടും. ഇനി നമുക്കിതിലോട്ട് ഇത് നമ്മുടെ നേരത്തെ അടിച്ചു വെച്ച നമ്മുടെ ചേമ്പുണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ അതും കൂടി കൂട്ടിയിട്ട് നന്നായി മിക്സ് ചെയ്യുക. ആ തേങ്ങയും അതേപോലെ തന്നെ ചേമ്പും കൂടിയിട്ട് നന്നായി ജസ്റ്റ് 1 medium flame വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഫ്ലെയിം കത്തിക്കേണ്ട ആവശ്യമില്ല. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് 1 teaspoon അളവിൽ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേലിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ, അടിപൊളിയായിട്ടുള്ള ഈ ഒരു പുഴുക്ക് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും അതുപോലെ വൈകുന്നേരം നല്ല കട്ടൻ ചായയുടെ കൂടെയൊക്കെ കിട്ടിയ ടേസ്റ്റാണ് ഈ ഒരു പുഴുക്ക് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ മൈക്കാണ്. അതുവരേക്കും ബൈ ബൈ.